നമസ്കാരം. പല നാൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ തെറ്റ് ചെയ്താൽ ഒരു നാൾ കുടുങ്ങുമെന്നുറപ്പ്. ചില കാഴ്ചകൾ കാണാം. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മോഷണം കണ്ടെത്തിയ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യ റിപ്പോർട്ട്. 20 ലക്ഷം രൂപയുടെ വൈദ്യുതി മോഷണമാണ് കണ്ടെത്തിയത്. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൈദ്യുതി മോഷണം പിടികൂടിയത്. മീറ്ററുകളിൽ കൃത്രിമം നടത്തിയും താരിഫ് ദുരുപയോഗം ചെയ്തും അനുവദിച്ചതിലേറെ വൈദ്യുതി ഉപയോഗിക്കുന്നതും അനധികൃത കണക്ഷൻ എടുക്കുന്നതുമാണ് വൈദ്യുതി മോഷണത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ. വൈക്കം സെക്ഷന്റെ കീഴിൽ ഗാർഹിക ആവശ്യത്തിന് നൽകിയ വൈദ്യുതി ദുരുപയോഗിച്ചതിന് 1.5 ലക്ഷം രൂപയും കടുത്തുരുത്തി സെക്ഷനിൽ മുട്ടുചിറയിലെ ഹോട്ടലിൽ ഒരു കണക്ഷൻ നിലനിൽക്കെ സർവീസ് വയറിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചതിന് 5.5 ലക്ഷവും പിഴയിട്ടു. കുറിച്ചി സെക്ഷന് കീഴിൽ ഗാർഹിക ആവശ്യത്തിന് സർവീസ് വയറിൽ നിന്ന് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചതിന് 1.5 ലക്ഷം രൂപയും വൈക്കത്ത് ഗാർഹിക കണക്ഷൻ വ്യവസായ യൂണിറ്റിനായി ഉപയോഗിച്ചുവെന്നതും കണ്ടെത്തി 50,000 രൂപയും പിഴ ഈടാക്കി. ചെമ്പ് സെക്ഷനിൽ 17 വർഷമായി ജോലി ചെയ്ത കരാർ തൊഴിലാളിയുടെ സഹായത്തോടെ കൺസ്യൂമർ മീറ്റർ മാറി വേറെ മീറ്റർ സ്ഥാപിച്ച് മോഷണം നടത്തിയതിന് 1 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. മണർകാട് മീറ്ററിന്റെ ഇൻകമിംഗ് ടെർമിനൽ അഴിച്ചു മാറ്റി വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്താതെ മോഷണം നടത്തിയത് കണ്ടെത്തി 3 ലക്ഷവും പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ജില്ലയുടെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ 16 ഇതര വൈദ്യുതി ദുരുപയോഗങ്ങൾ കണ്ടെത്തി 7 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടയം. കൊച്ചിയിൽ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായവരിൽ INUC ജില്ലാ നേതാവും KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ബിനിലാണ് ബ്യൂട്ടി പാർലറിന്റെ മറവിൽ പെൺവാണിഭം നടത്തിയതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ബിനിൽ. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. INTUC അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ പ്രൈവറ്റ് ഫേം എംപ്ലോയീസ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് ബിനിൽ. എറണാകുളം വൈറ്റിലയിൽ പവർ ഹൌസിന് സമീപം നടത്തിയിരുന്ന റോബിൻസ് ബ്യൂട്ടി പാർലറിൽ ജീവനക്കാരെ ഉപയോഗിച്ച് അനാശാസ്യം നടത്തിയതിനാണ് ബിനിൽ അറസ്റ്റിലായത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ബിനിലിന് അടുത്ത ബന്ധമാണുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ബിനിൽ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപക് ബബറിക്ക് INTUC നിവേദനം നൽകുന്നതിന്റെ ചിത്രവും ഇക്കൂട്ടത്തിലുണ്ട്. നഗരത്തിൽ 13 ബ്യൂട്ടി പാർലറുകളിൽ നടത്തിയ റെയ്ഡിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നേപ്പാളിലെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അനാശാസ്യത്തിന് ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സ്ഥിരം കുറ്റവാളികളെ പിടികൂടാൻ കാസർഗോഡ് ജില്ലാ പോലീസ് പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകി. ഇതിനായി പോലീസ് സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തി കാപ്പാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കാസർഗോഡ് ജില്ലയിൽ പൊതുവെ സമാധാന അന്തരീക്ഷം കൈവരിക്കാൻ സാധിച്ചതായി ജില്ലാതല സമാധാന സമിതി യോഗം വിലയിരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പിടികിട്ടാപ്പുള്ളികളായ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ നടപടി ശക്തമാക്കാനുള്ള പോലീസ് തീരുമാനം. സ്ഥിരം കുറ്റവാളികളായ 389 പേരുടെ പട്ടികയാണ് ജില്ലാ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടോ അതിലധികമോ ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെട്ടവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മയക്കുമരുന്ന്, പൊതുസ്ഥലത്ത് സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യൽ, മണൽ കള്ളക്കടത്ത്, ഗുണ്ടാ പ്രവർത്തനം, പലിശയ്ക്ക് പണം കൊടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരെയും ഗുണ്ടാലിസ്റ്റ് ഉൾപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് അറിയിച്ചു. ഗുണ്ടാലിസ്റ്റ് ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക പോലീസ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ പേർ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 78 പേർ. 63 പേർ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബേക്കൽ, വിദ്യാനഗർ, ഹോസ്തുർക്ക്, ചന്ദേര സ്റ്റേഷനുകളിലായി 60 പേരും ഗുണ്ടാപ്പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 30 ടൺ യൂറിയ പോലീസും കൃഷിവകുപ്പും ചേർന്ന് പിടികൂടി. കാർഷിക ആവശ്യങ്ങൾക്കായി സബ്സിഡി നിരക്കിൽ നൽകുന്ന യൂറിയയാണ് പിടികൂടിയത്. എടയാർ വ്യവസായ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന 3 കമ്പനി വളപ്പിലാണ് യൂറിയ സൂക്ഷിച്ചിരിക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തിയത്. മെലാമിൻ എന്ന വിഷവസ്തു ചേർന്ന പശ ഉണ്ടാക്കുന്ന കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഇവിടത്തെ അസംസ്കൃത വസ്തു യൂറിയയാണെന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് 1 കമ്പനിയിൽ തന്നെ 100 കണക്കിന് ചാക്ക് യൂറിയ കണ്ടെത്തിയത്. തുടർന്ന് കൃഷി ഓഫീസിലും ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലും നാട്ടുകാർ വിവരമറിയിച്ചു. കൃഷി ഓഫീസർ MK ഷീബയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇവ കാർഷികാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവയാണെന്ന് വ്യക്തമായതായി നാട്ടുകാർ പറഞ്ഞു. ഇതേപോലെ 10 സ്ഥാപനങ്ങൾ ഈ എടയാറിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് 1 ദിവസത്തെ മാത്രം വന്ന ലോഡിൻ്റെ കണക്കാണത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ എത്ര ലോഡ് ഇവർ അനധികൃതമായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അനധികൃതമായി യൂറിയ സൂക്ഷിച്ചതിന് കമ്പനി ഉടമയ്ക്കെതിരെ കേസെടുത്തു. 3 കമ്പനികളിൽ നിന്നായി 560 ചാക്കും ലോറിയിൽ നിന്ന് 40 ചാക്ക് യൂറിയയുമാണ് പിടിച്ചെടുത്തത്. കാർഷികാവശ്യത്തിന് 50 കിലോഗ്രാമിന് 270 രൂപയ്ക്ക് ലഭിക്കുന്ന യൂറിയയാണിത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി ടണ്ണിന് 34,000 രൂപയ്ക്ക് മാത്രം ലഭിക്കുന്ന യൂറിയയാണ് വ്യവസായികൾ കരിഞ്ചന്തയിൽ വാങ്ങി അനധികൃതമായി സൂക്ഷിച്ചത്.
ന്യൂസ് ബ്യൂറോ കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗത്തിൻ്റെയും റേഡിയേഷൻ സെൻ്ററിൻ്റെയും പ്രവർത്തനം താളം തെറ്റുന്നു. കഴിഞ്ഞ ദിവസം രാത്രി റേഡിയേഷൻ വിഭാഗത്തിലെ ടെക്നീഷ്യന്മാർ ജോലിക്കെത്തിയില്ല. ഇതേ തുടർന്ന് നിരവധി രോഗികളാണ് വലഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ സംവിധാനം ഒരു മാസത്തിൽ 2 തവണയെങ്കിലും പണിമുടക്കുന്നതും പതിവാണ്. 7 സ്ഥിരം ജീവനക്കാരും 4 താൽക്കാലിക ജീവനക്കാരുമുള്ള റേഡിയേഷൻ വിഭാഗത്തിലെ ടെക്നീഷ്യന്മാർ കഴിഞ്ഞ ദിവസം രാത്രി ജോലിക്കെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നായി എത്തിയ നിരവധി രോഗികൾക്കാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് വരാന്തയിലും വാഹനങ്ങളിലുമായി വേദന നിന്ന് മണിക്കൂറുകളോളം കഴിയേണ്ടി വന്നത്. അത്യാസന്ന നിലയിലുള്ള രോഗികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആംബുലൻസിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ കണ്ടാൽ രോഗിക്ക് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റില്ല. ഇന്ന് 3-ാമത് വരുമ്പോ ഇപ്പോ ആളില്ല, തിരിച്ചു പോകാനാണ് ആവശ്യപ്പെടുന്നത്. കട്ടപ്പന സ്വദേശികളാണ്. എങ്ങനെ ഞങ്ങൾ ഇനി ഈ രോഗിയെ കൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകും? രോഗികളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികൃതരെയും വകുപ്പ് മേധാവിയെയും പലതവണ അറിയിച്ചെങ്കിലും ജീവനക്കാരെ നിയോഗിക്കുവാനോ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാനോ അവർ തയ്യാറായില്ല. നിങ്ങൾ തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് HOD ഞങ്ങളോട് സംസാരിക്കുന്നത്. തികച്ച അനാവസ്ഥയാണ്, നിരുത്തരവാദമാണ്. ഒടുവിൽ രോഗികളുടെ ബന്ധുക്കളും ഇടത് യുവജന സംഘടനകളും ചേർന്ന് റേഡിയേഷൻ വിഭാഗം ഉപരോധിച്ചു. നിരവധി നാടകീയ രംഗങ്ങൾക്കൊടുവിൽ മെഡിക്കൽ കോളേജ് അധികൃതരെത്തി ജീവനക്കാരെ വിളിച്ചു വരുത്തി റേഡിയേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ക്യാമറമാൻ സാംജിത് ആർ പുക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്, കോട്ടയം. കതിരൂർ മനോജ് വധക്കേസിൽ തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണെന്ന് കാണിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രഭാകരന്റെ ഭാര്യ ലുധിയ പോലീസ് സെല്ലിൽ പരാതി നൽകി. തന്നെയും കുടുംബത്തെയും പോലീസ് നിരന്തരം വേട്ടയാടുകയാണെന്നും ലുധിയ പീപ്പിളിനോട് പറഞ്ഞു. അതേസമയം അറസ്റ്റ് ചെയ്ത പ്രഭാകരനെ ഭീകരമായി പോലീസ് മർദ്ദിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നു. കഴിഞ്ഞ 18-ാം തീയതി രാവിലെ ക്ലാസും ഉച്ചയ്ക്ക് ബാങ്കിലെ താൽക്കാലിക ജോലിയും കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് ജോലിക്ക് പോയ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം ലുധിയ അറിയുന്നത്. മുൻപ് CPIM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മാലൂർ കുരുമ്പോളി തെരുപ്പേൽ പ്രഭാകരൻ 1 വർഷം വിദേശത്തായിരുന്നു. നാട്ടിലെത്തി നിർമ്മാണ തൊഴിൽ ചെയ്ത് ജീവിക്കവെയാണ് ബൈക്ക് അപകടത്തിൽ സാരമായ പരിക്കേറ്റ് 1 മാസം കിടപ്പിലായത്. ഓർമ്മശക്തിക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് കതിരൂർ മനോജ് വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർ ദിവസങ്ങളിൽ പോലീസ് വീട്ടിൽ നടത്തിയ റെയ്ഡ് ഭീകരമായിരുന്നു. എല്ലാ ദിവസവും 10-20 പോലീസുകാർ വരും. പിന്നെ നേരെ ഇതുപോലെ തന്നെ എല്ലാ സാധനമെല്ലാം വലിച്ചു വാരിയിട്ട് പിന്നെ ഈ അലമാരിയെല്ലാം പുറത്തുകൊണ്ടിട്ട് അവരതെല്ലാം പൊട്ടിച്ച് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതേസമയം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രഭാകരന് കൈക്കും നട്ടലിനും കേൾവി ശക്തിക്കും തകരാറുള്ളതായി ആശുപത്രി രേഖകൾ പറയുന്നു. പോലീസ് നടത്തിയ ക്രൂരമർദ്ദനത്തിന്റെ അവശേഷിപ്പുകളാണിവ. ഭർത്താവിനെ കാണാൻ പോലും അനുവദിക്കാത്ത പോലീസ് നടപടിയിലും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനുമെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ലുധിയ. പണിസ്ഥലത്തുനിന്ന് രാവിലെ പണിസ്ഥലത്തുനിന്നാണ് പിടിച്ചുകൊണ്ടുപോയത്. പിന്നെ അദ്ദേഹത്തിന് ശാരീരിക അവശതകളുണ്ട്, അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി പ്രവർത്തനം നടത്തി എന്ന കാരണത്താൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അധികൃതരിൽ നിന്നും നീതിക്ക് വേണ്ടി യാചിക്കുകയാണ് ലുധിയയും കുടുംബവും. മാലൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെയും കൂട്ടാളികളെയും 4 വർഷം തടവിനും മൊത്തം 130 കോടി രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. ബംഗളൂരു പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതോടെ ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും നഷ്ടമാകും. 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാവില്ല. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിധി വന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെയും കൂട്ടാളികളെയും ബംഗളൂരുവിലെ പ്രത്യേക കോടതി 4 വർഷം തടവിനും മൊത്തം 130 കോടി രൂപ പിഴക്കും ശിക്ഷിച്ചത്. ഇതിൽ 100 കോടി രൂപ ജയലളിതയും 10 കോടി രൂപ വീതം തൊഴി ശശികലയും ഇളവരശിയും VN സുധാകരും ചേർന്ന് പിഴയടക്കണം. പ്രത്യേക കോടതി ജഡ്ജി ജോൺ മൈക്കിൾ ഡി കുഞ്ഞയാണ് ശിക്ഷ വിധിച്ചത്. 18 വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിലാണ് നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായത്. ഇതോടെ ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും നഷ്ടമായി. 10 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയാത്ത സ്ഥിതി വന്നു. ജയലളിതയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചില്ല. കോടതി പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. രാവിലെ 10:42 ജയലളിത ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലെത്തിയത്. 10:58 എല്ലാവരും കോടതിക്കുള്ളിൽ കയറി. 4 കമ്പനി BSF ജവാന്മാരെയാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നിയോഗിച്ചത്. 11:32 ജയലളിതയും കൂട്ടരും കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞു. ഇതോടെ DMK പ്രവർത്തകർ ആഹ്ലാദത്തിലായി. AIDMK പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ തമിഴ്നാട്ടിലെ തെരുവുകൾ സംഘർഷഭരിതമായി. ഒടുവിൽ 4:57 കോടതി നിർണായക വിധി പ്രസ്താവിച്ചത്. ന്യൂസ് ഡെസ്ക്.